സൂസാ രുചിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൂസാ രുചി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെണ്ണമ്മാസ് രുചിക്കുട്ടികൾ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ പെണ്ണമ്മാസിനെ. അതാ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് അങ്ങ് വിചാരിച്ചു. നോക്കിയപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് ചീര അങ്ങോട്ട് മാറി കുറേ ചീര നിൽക്കുന്നു. ഈ പൂവ് കണ്ടപ്പോൾ ഞാൻ പോയി നോക്കിയതാണ്. അപ്പോൾ അവിടെ ചീരയാണ്, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ പറിച്ചെടുത്തു. പക്ഷേ പൂത്തുപോയി, പൂത്തുപോയി നല്ലപോലെ, എല്ലാം പൂത്തുപോയി. പൂത്തെങ്കിലും ഉണ്ടല്ലോ, ഇല നല്ല സോഫ്റ്റാണ്. ഇല ആദ്യം മൂത്തിട്ടില്ല, നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. നല്ല നല്ല ഇലയാണ്. അപ്പോൾ അത് നമുക്ക് ഓരോന്നിങ്ങനെ പിച്ചിപ്പിച്ച് എടുക്കണം. നാട് ഇതുപോലെ ഓരോന്നിങ്ങനെ പിച്ചിപ്പിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലത്തെ ചീരയാണ്. നല്ല രുചിയാണിത്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചുമല ചീരക്കായലൊക്കെ നല്ല ടേസ്റ്റുള്ള ചീരയാണിത്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നിങ്ങനെ പിച്ചിപ്പിച്ച് ഇങ്ങനെ എടുക്കാം. എടുത്തിട്ട് നമുക്കത് കഴുകി നല്ലപോലെ വെള്ളത്തിലിട്ട്, കാരണം നിലത്ത് നിന്നതല്ലേ, നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് വാരി വെക്കണം. നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് വെള്ളം മുഴുവൻ പോകാൻ വേണ്ടി വാരി വെക്കാം. തോരൻ വെക്കുമ്പോൾ ഒരു ശകലം പോലും വെള്ളമയം കാണരുത്, അതുകൊണ്ട് ഇതുപോലെ ഉണങ്ങിയിരിക്കണം. ഇതുപോലെ ഉണങ്ങിയിരിക്കുന്ന ചീര വേണം, ഇല വേണം തോരൻ വെക്കാൻ. എന്നാലേ തോരൻ, ഞാൻ ഉണ്ടാക്കിയ വീഡിയോ കണ്ടായിരുന്നല്ലോ ചീരത്തോരൻ്റെ, ആ അതുപോലെ ഇരിക്കത്തുള്ളൂ, വിട്ടു വിട്ടു ഇരിക്കത്തുള്ളൂ. വെള്ളമയം ഉണ്ടെങ്കിൽ കുഴഞ്ഞിരിക്കും, രുചി ഉണ്ടാവത്തില്ല. അവിയലൊക്കെ വെക്കുമ്പോൾ കുഴപ്പമില്ല, അവിയൽ ഇച്ചിരി വെള്ളമയം വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഓരോന്നും ഇങ്ങനെ പിച്ചിപ്പിച്ച് എടുത്തിട്ട് ഓരോന്നും നമുക്കിന്ന് പിച്ചിപ്പിച്ച് എടുക്കാം. കുറേ നേരം എടുക്കണം ഇത് പിച്ചി എടുക്കണമെങ്കിൽ. ഇതിൽ നിന്ന് എല്ലാം എടുക്കണ്ടേ, എന്നിട്ട് നമുക്കൊരു കുഞ്ഞ അവിയൽ ഉണ്ടാക്കാം. നമ്മൾ ചീരയെല്ലാം പിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടായിട്ട് ഞാൻ എടുത്തത്, കാരണം ഇച്ചിരി തോരനും കൂടെ വെക്കാൻ വേണ്ടി ഞാനതങ്ങ് മാറ്റി കുറച്ച്. കുറച്ചും കൂടി അവിയലിനകത്ത് കണ്ട് ഇത്ര എടുത്ത് വെച്ചു, അത് കുറച്ചും കൂടി ഇടാം കേട്ടോ. അവിയലിനകത്ത് വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി ഇടാം, പക്ഷേ നമുക്ക് എപ്പോഴും ചീര കിട്ടാത്തതുകൊണ്ട് ഞാനൊരു തോരനും കൂടെ വെക്കാൻ വേണ്ടി കുറച്ചങ്ങ് മാറ്റിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം, തോരൻ വെക്കാനുള്ളത് മാറ്റി വെക്കാം. അവിയലിൻ്റെ നമുക്ക് ഇതാ ഇത്ര മതി, കുഞ്ഞൊരു അവിയലല്ലേ. ഇത് വെന്ത് വരുമ്പോൾ ഒട്ടും കാണത്തില്ല, എന്നാലും അത് മതി. അപ്പോൾ അത് മതി, ചുരുടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നല്ല വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. എന്ന് പറഞ്ഞാൽ തോരനരിയുന്ന പോലെ ചെറുതായിട്ടൊന്നും അരിയണ്ട, ഇങ്ങനെ വാരി പിടിച്ച് കൂട്ടി പിടിച്ചിട്ട് നമ്മൾ രണ്ട് ഒരു മൂന്നാലായിട്ട് അങ്ങോട്ട് അരിഞ്ഞാൽ മതി. അടുപ്പേ കിടന്ന് അങ്ങ് വെന്തോളൂ, ഇല്ലെങ്കിൽ ആ നീളത്തിലേ നമ്മുടെ ഓരോ ഇലയും ഇതുപോലെ നീളത്തിൽ കിടക്കുമ്പം അത് ആ വെള്ള തണ്ട് കണ്ടോ, അത് നൂല് പോലെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് അതാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു കുറച്ച് പച്ചക്കറിയും കൂടി ഇടുന്നുണ്ട്. ചീര മാത്രമല്ല, ഇച്ചിരി പച്ചക്കറിയും കൂടി ഇടുന്നുണ്ട്. ഇത്തിരി ഒന്നുമില്ല, കുറച്ച്, ഇത്തിരി ഐറ്റംസും ഇല്ല. ഒരു കുഞ്ഞു പടവലങ്ങ, അത് അവിയലിൻ്റെ കഷ്ണത്തിന് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓമയ്ക്കായും മുരിങ്ങയ്ക്കും, ഓമയ്ക്ക എന്ന് പറഞ്ഞാൽ പപ്പാളി ഉണ്ടല്ലോ, അതും മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊരു ടേസ്റ്റാണ്. ചേനയും അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അവിയലിൻ്റെ നല്ല ചേനയാണ്, പെട്ടെന്ന് വേവുന്ന ചേനയാണ്. ഒരു കുഞ്ഞു വെള്ളരിക്കയുടെ കഷ്ണം. പിന്നെ ചേമ്പ് ഇതിനകത്ത് വേണം, ചേമ്പുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ചേമ്പ് എടുത്തിട്ടുണ്ട്. ചേമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടിച്ചേമ്പാണ് ഇതിനകത്തേക്ക് വേണ്ടത്. വെട്ടിച്ചേമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ, പാൽച്ചേമ്പ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വേറെ പേരാണ്. നമ്മൾ പുഴുങ്ങി തിന്നുന്ന ചേമ്പില്ലേ, അതല്ല ഇത്, ഇത് കുഞ്ഞു ചേമ്പാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് വാരിയിട്ട് തരുന്നൊരു ചെറിയ ചേമ്പുണ്ടല്ലോ, ഇച്ചിരി വഴുവഴുപ്പ് ഉണ്ടാകുന്ന അതായത് നല്ലപോലെ ചിരണ്ടി കഴുകി അരിഞ്ഞ് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് അതിട്ടാൽ. പിന്നെ ഇതിനകത്ത് ഞാനൊരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ട, നിർബന്ധമൊന്നുമില്ല. ഒരു ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അത് വെറുതെ കളയണ്ടല്ലോ എന്നുകൊണ്ട് അങ്ങ് മുറിച്ചിടുന്നതാണ്. അവിയലിനല്ലേ, അങ്ങനെ മുറിച്ചിട്ടതാണ്. ബീട്രൂട്ടൊക്കെ ഇടാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ഇടാം. അപ്പോൾ നല്ലൊരു കളറൊക്കെ വരും ബീട്രൂട്ടൊക്കെ ഇട്ടാൽ. നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. എരിവുള്ളതുകൊണ്ടാണ് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചത്. ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. പിന്നെ ഇതിനകത്ത് പുളിയുടെ ആവശ്യത്തിനായിട്ട് ഇച്ചിരി മാങ്ങ ഇടുന്നുണ്ട്. മാങ്ങയാണ് ഇടുന്നത്, ഒരു പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഒരു മാങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. അതരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടത്തില്ല, വേകാനാവുമ്പോഴേ ഇടത്തുള്ളൂ. പുളി ഒത്തിരി ആവാതിരിക്കാൻ വേണം, ഇച്ചിരി നേരം വെള്ളത്തിലിടാം മാങ്ങ നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വൃത്തിയായിട്ട് ഒരു അടപ്പയിലോട്ട് വേവിക്കാൻ വെക്കാം, ചീഞ്ചട്ടിയിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ചീഞ്ചട്ടിയിൽ വയ്ക്കുന്നത്, നിങ്ങൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വയ്ക്കാം. എനിക്ക് ഇളക്കാൻ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയാണ് ചീഞ്ചട്ടി വെക്കുന്നത്. അപ്പോൾ അത് അടപ്പ് വെക്കുമ്പം നമുക്കതിനകത്തൊരു ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒരിച്ചിരി മുളക് പൊടിയും ഒക്കെ ഇടണം. ഉപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, കാരണം ചേനയൊക്കെ ഉള്ളതുകൊണ്ടേ
എന്നിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഞാരപ്പും ചീരയൊക്കെ ഇടത്തുള്ളൂ. അതതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്കിത് ഒരു പാത്രത്തിൽ ചീനച്ചട്ടിക്കകത്തിട്ടിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഗ്യാസിലോട്ട് വെക്കാം. ഞാനതൊരു ചീനച്ചട്ടിക്കകത്തേക്ക് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പടവലങ്ങയും വെള്ളരിക്കയും ഇട്ടു. അതിൻ്റെ മുകളിലാണ് ചേനയും ചേമ്പൊക്കെ ഇട്ടേക്കുന്നത്, അടിക്ക് പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിതിനകത്തൊരു ലേശം മുളക് പൊടിയും കൂടി ഇടണം. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയ കളറ് കിട്ടാനാണേ, അല്ലെങ്കിൽ വെളുത്തിരിക്കും. ഇതൊരു ഏത് അവിയലിനാണെങ്കിലും ഒരു പൊടിക്ക് മുളക് പൊടി, എരിവിനല്ല, ഇച്ചിരി ലേശം. ഇത് നമ്മുടെ കണ്ണിച്ചില്ലയാണ്, വീട്ടിൽ പൊടിപ്പിച്ചതാണ്. അപ്പുറത്ത് അമ്പലത്തിലെ ഉത്സവം, ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഒക്കെ കാലഘട്ടമൊക്കെ ഉണ്ട് ഇവിടെ, അതിൻ്റെ ഒക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ബഹളമാണ് അമ്പലത്തിലെ പടക്കവും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് അടുപ്പ് വെച്ചായിരുന്നു, കുറേ വെന്ത് കേട്ടോ, വെന്തിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഒരു ഇച്ചിരിയും കൂടെ, ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ വേഗം ഇതിൻ്റെ കൂടുതൽ നമുക്ക് മാങ്ങ ഇട്ടു, മാങ്ങ ഇട്ടൊന്ന് അടച്ച് വെക്കാം. ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ച് വെക്കാം. തീ കുറച്ച് വെക്കാം. ഒരു കഷ്ണം ഒത്തിരി അങ്ങ് വെന്തു. ഇതാ ചീര നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞാൽ മതി, ഇത്രയും മതി. ഒത്തിരി വലുതൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടി തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്, ഇച്ചിരി ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തിന് ഈ കുറച്ച് ചുവന്നുള്ളിയും കൂടെ വേണം, അതും എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ വെച്ചില്ലെന്നേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇവിടെ കഷ്ണം എന്തായാലും നോക്കാം, മാങ്ങയൊക്കെ വെന്തോ നോക്കാം. ഉപ്പ് ഇട്ടായിരുന്നു അതിനിടയ്ക്ക്, വെന്തിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി, ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടാം. അതിനകത്ത് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഒരു പൊടിക്ക് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ വെള്ളം അങ്ങ് പറ്റും, ആ ചേമ്പൊക്കെ ഉള്ളതുകൊണ്ടേ. ആ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിനകത്ത് അങ്ങ് ഒഴിച്ചായിരുന്നു. ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇടാൻ പോകുന്നത്. ചീര ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, പാകത്തിന് വെന്താൽ മതി. അല്ലെങ്കിൽ അങ്ങ് വേവ് ഇപ്പോൾ ഒരൊറ്റ ആവി തട്ടിയാൽ മതിയല്ലോ. ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് തവി കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ഉമ്മക്കിയിട്ട് അടച്ചു വെക്കാം. നമുക്കിതിനകത്തേക്ക് ഒരു ലേശം ഒരു പൊടിക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ. അവിയലിന് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ നമ്മൾ ലാസ്റ്റ്. ഇത് ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ, അടിയിൽ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒന്നും കൂടി അടച്ചു വെക്കാം. രാവി കയറട്ടെ, നല്ല ഒരാവി അത്ര മതി, നല്ല രാവി കയറിയാൽ മതി. അപ്പോഴത്തേക്കത് വെന്തോളൂ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആവി കയറി കണ്ടോ, തിളക്കുന്നത് ഇത്ര ഭംഗിയുണ്ട് കാണാൻ. നല്ല കളർ, മുളക് പൊടി ഇട്ടതിൻ്റെ ആ കളർ കണ്ടോ, നല്ലൊരു കളർ വന്നേക്കുന്നത്. ചുമല ചീരയാണെങ്കിൽ ഇപ്പോൾ ചുമല കളർ വന്നേനെ അവിയലിന്. ആയിട്ടുണ്ട്, പാകത്തിനെ വന്നിട്ടുള്ളൂ. ഇപ്പം ഈ വെള്ളം അങ്ങ് വറ്റും. നമുക്ക് നല്ലപോലെ ഇളക്കാം, നല്ലപോലെ ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇളക്കണം നല്ലപോലെ, തേങ്ങയുടെ അരപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കണമല്ലോ, നല്ലപോലെ ആവണ്ടേ. കാണുമ്പോൾ തന്നെ ഒരു മണമൊക്കെ, നമുക്ക് വേറെ പാത്രത്തിലോട്ടത് മാറ്റാം. അതാ നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നോക്കി, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ്, ആ ചീരയുടെയൊക്കെ ആ വെന്താ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ജ്യൂസ് പോലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ചീരയല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.